കൊച്ചി നടുക്കി വീണ്ടും കൊലപാതകം. തമ്മനം സ്വദേശി സജിൻ ഷാഹിറാണ് വാക്ക് തർക്കത്തിനിടെ കുത്തേറ്റ് മരിച്ചത്. പ്രതി കിരൺ ആന്റണിയെ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ഇവരുടെ തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നായിട്ട് ഒരു അടിപിടി ഉണ്ടായിരുന്നു. അതിലാണ് ഈ സംഭവം. ഇവർ തമ്മിൽ പരിചയമുള്ളവരാണ്. വിവരങ്ങളുമായി വിനയുണ്ട് ചേരുന്നുണ്ട്. വിനയ്, ഇടവേളയ്ക്ക് ശേഷം കൊച്ചി വീണ്ടും കൊലക്കളമായി മാറുകയാണ്. ഇന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, കൊലപാതകം എന്തുകൊണ്ട് നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ? പ്രജീഷ്, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് കൊച്ചി നടുക്കി വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടെ എറണാകുളം നോർത്തിലെ ജേർണലിസ്റ്റ് കോളനിയിലായിരുന്നു സംഭവം ഉണ്ടായത്. കൊല്ലപ്പെട്ട സജിൻ ഷുബേറും അതുപോലെ തന്നെ പ്രതി കിരൺ ആന്റണിയും തമ്മിൽ മുൻപ് പരിചയമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ചെറിയൊരു പണമിടപാട് ബന്ധപ്പെട്ട് തർക്കവും ഉണ്ടായിരുന്നു. ഇത് 2 വർഷത്തോളം നീണ്ടു നിന്ന തർക്കമായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഈ കൊല്ലപ്പെട്ട ആളുടെ, ക്ഷമിക്കണം, കിരൺ ആന്റണിയുടെ സഹോദരൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി ഇട്ടതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാകുകയും പ്രതി ഇവിടെ എത്തുകയും ചെയ്തത്. തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും ഇയാൾ കുത്തേറ്റ് വീഴുകയുമായിരുന്നു. ഈ സംഭവത്തിൽ പരിക്കേറ്റ പ്രതി കിരൺ ആന്റണി നോർത്തിൽ തന്നെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടെ നിന്നാണ് പോലീസ് ഇപ്പോൾ കിരൺ ആന്റണിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇപ്പോഴും പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ്. ഈ ഇവർ തമ്മിലുള്ള പണമിടമായി ബന്ധപ്പെട്ട തർക്കം, അത് ഒരുപാട് നാൾ പഴക്കമുള്ളതായിരുന്നു. സംബന്ധിച്ച് പല സ്റ്റേഷനുകളിലായി കേസുകളും ഉണ്ടായിരുന്നു. ഈ ഇരു കൂട്ടർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജ് പറഞ്ഞതനുസരിച്ച് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. പക്ഷേ മറ്റ് ബന്ധങ്ങൾ, മയക്കുമരുന്ന് ശൃംഖലയുമായി മറ്റും ഒരു ബന്ധവുമില്ല. ഈ സംഭവത്തിൻ്റെ ഇതിപ്പോൾ തുടർച്ചയായി 4ാമത്തെ കൊലപാതകമാണ്. കഴിഞ്ഞ മാസമാണ് കാക്കനാട് ഫ്ലാറ്റിലും നോർത്തിലും സൗത്തിലും ഇതുപോലെ കൊലപാതകം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓണം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം തന്നെ വീണ്ടും ഒരു കൊലപാതകം. വിവരം നൽകിയത് കൊച്ചി നടുക്കി വീണ്ടും കൊലപാതകം. വാക്കുതർക്കത്തെ ചൊല്ലിയാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രതി അറസ്റ്റിലുമായി.